കർത്താവിൻ്റെ വലിയ നാമത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ വീണ്ടും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ വന്നു ചേരുവാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവനെ സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം ലേഖനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ ലേഖനത്തിൽ മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ പറയുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും അതിന് തക്കവണ്ണം നമുക്ക് രൂപമാറ്റം സംഭവിക്കുന്നു കൊരിന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ താഴ്ചയുടെ ശരീരത്തിന് വരുന്ന രൂപാന്തരത്തെക്കുറിച്ച് പാപമാറ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് നമുക്കൊരു മാറ്റം സംഭവിക്കുന്നു മൺമയമായത് തിനെ പ്രാപിക്കും ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതിനെ പ്രാപിക്കും താഴ്ചയുള്ളത് മഹത്വമുള്ളതിനെ പ്രാപിക്കും കുലഹീനമായത് ബലമുള്ളതിനെ പ്രാപിക്കും ഇങ്ങനെ തേജസ് കുറഞ്ഞത് തേജസ് ഏറിയതിനെ പ്രാപിക്കും രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെയും ശരീരത്തിന് വരുന്ന രൂപാന്തരത്തെക്കുറിച്ച് ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് നാം കോരിന്തിയാല ലേഖനത്തിൽ വായിക്കുകയാണ് പ്രിയ ദൈമക്കളെ നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രത്യാശ ഉണ്ടല്ലോ ഈ ശരീരം മാറും ഇതിന് മാറ്റം സംഭവിക്കും പതിനായിരം പേരിൽ സുന്ദരനായ നമ്മുടെ കർത്താവിൻ്റെ ആ മഹത്വം മാറുന്ന തേജസ്സേറിയ ശരീരത്തോട് നമ്മളെ അനുരൂപരാക്കും നമ്മളെ അതിനുയരാക്കും എന്തത്ഭുതമാണില്ലേ എത്ര മനോഹരമാണില്ലേ ഈ വാട്ടമുള്ള ഈ ബലഹീനതയുള്ള ഈ പാപം ചെയ്യാൻ നമ്മളെ കൊതിപ്പിക്കുന്ന ഈ ശരീരത്തെ മാറ്റിയിട്ട് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാത്ത ഒരു ശരീരം ദുർമുഖങ്ങൾ ഒന്നുമില്ലാത്ത ശരീരം ദ്രവത്വമില്ലാത്ത ശരീരം അത് എങ്ങനെ ലഭിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ് ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ എങ്ങനെയാണ് തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് മാറ്റം വരുത്തുന്നു നമുക്കറിയാം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി ഇങ്ങനെ നിലനിന്ന് നേരെ നടക്കാൻ കാരണം നേരെ നിൽക്കാൻ കാരണം നമുക്ക് നേരെ ഇരിക്കാൻ കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയാണെന്ന് നമുക്കറിയാം ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് കാരണം നമ്മൾ ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ധാരാളം മൂലപദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ബോഡി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കർത്താവ് അവയാൽ ഭൂമിയുടെ ഗുരുത്വ കേന്ദ്രത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു ഈ ശരീരത്തിൽ നിന്ന് ദ്രവത്വമുള്ളത് മാറുമ്പോൾ ഭൂമിയുമായിട്ടുള്ള ആകർഷണ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗ്രാവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ശരീരം മേലോട്ടുയരും അത് ശാസ്ത്രീയം എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് അങ്ങനെ സംഭവിക്കണമെന്നുള്ള നിർബന്ധമൊന്നും അതിനകത്തില്ല ശാസ്ത്രത്തിൻ്റെ വശങ്ങളൊന്നും അതിനകത്ത് ബാധകമല്ല പരിശുദ്ധാത്മാവ് ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ മരിച്ചുപോയവർ തങ്ങളുടെ മണ്ണിൽ അമർന്നുപോയ പോയ ശരീരത്തിന് പകരം മഹത്വമുള്ള ശരീരം പ്രാപിച്ചു ഇരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരം പ്രാപിച്ച് അവനെതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും എത്ര സൗഭാഗ്യമാണ് എത്ര ഉന്നതമാണ് എത്ര ശ്രേഷ്ഠമാണ് ദൈവമക്കളെ ആ ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി എന്നുവരെ കർത്താവ് മധ്യാകാശത്ത് വരെ അവൻ മധ്യാകാശത്ത് വരുമ്പോഴോ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട ആത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ചെടുതിയിൽ ചെടുതിയിൽ നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും ആത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ രൂപാന്തരീകരണം തരുന്നത് നമ്മളെ മാറ്റുന്നത് ഈ ആത്മാവാണ് ആത്മാവിൻ്റെ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകരപ്പെട്ട ആ ശക്തി ഈ ലോകത്ത് ഒരു ശക്തിക്കും കളയാൻ കഴിയാത്ത ആ സ്വർഗീയമായ ശക്തി അത് നമ്മുടെ ശരീരത്തിന് മാറ്റം വരുത്തുന്നു നമുക്ക് രൂപാന്തരം വരുത്തും ദൈവമക്കളെ നമ്മുടെ ഈ മർത്യമായ ശരീരത്തിന് മാറ്റം വരുത്തി അമർത്യമായ ശരീരം പ്രാപിച്ച് നമ്മൾ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും പൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം പൊരിനിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹടനാഥത്തിങ്കൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും കാഹടം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം എങ്ങനെ തൻ്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്ത ശക്തിയാൽ അടക്കപ്പെട്ടവർ കല്ലറയിൽ നിന്നും ജീവനോടിരിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്തും ശാരീരികമായി രൂപാന്തരീകരണത്തോടെ സ്വർഗീയമായി ശരീരത്തോടെ അവനെ എതിരേൽപ്പാൻ പുറപ്പെടുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നമ്മളുടെ ജീവിതം നാം പരിശോധിക്കും നല്ലതാണ് അവൻ്റെ ബലവിന് വേണ്ടി നാം എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നു നമ്മൾക്ക് എത്രത്തോളം അതിനകത്ത് വിശുദ്ധിയോടെ ആയിരിപ്പാൻ കഴിയുന്നു നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ കഴിയുന്ന ഒരു ദൈവ ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കുന്നുണ്ടോ അതിന് വേറെ വഴികളൊന്നുമില്ല അതിന് വേറെ മാർഗങ്ങളില്ല നാം അനുതാപത്തോടെ അവന്റെ സന്നദ്ധിയോട് അടുത്ത് വരിക നാം വിശുദ്ധിയോടെ അവന്റെ സന്നദ്ധിയോട് അടുത്ത് വരിക കണ്ണുനീരോടെ അവന്റെ സന്നദ്ധിയിൽ നമ്മളെ സമർപ്പിക്കുക തകർന്നും നിർഗീതമായ ഹൃദയത്തോടെ നാം അവനോട് അടുത്ത് നിൽക്കണം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഇവിടെ പറയുന്ന ഈ വസ്തുത ആരെക്കുറിച്ചാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സംബന്ധിക്കുന്നതാണ് ഇരുപതാമത്തെ വാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അഥവാ നമ്മൾ സ്വർഗീയരാണ് നമ്മൾ സ്വർഗത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മുടെ സ്വന്തം നാട് സ്വർഗമാണ് നമ്മൾ സ്ഥിരവാസത്തിനു വേണ്ടി പോകുകയാണ് ആ അത്യുന്നത സ്വർഗത്തിൽ സ്വർഗപ്രതീസ പിതൃസിംഹാസന സ്ഥാനത്ത് വിശുദ്ധന്മാരോടുകൂടി ചേരുവാൻ നമ്മൾക്കെങ്ങനെ യോഗ്യത ലഭിക്കുന്നു അതാണ് ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു ആ പൗരത്വം ജന്മം കൊണ്ട് കിട്ടിയതാണ് നമുക്ക് എങ്ങനെ കർത്താവിൽ നിന്ന് ജനിക്കുമ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് കൈവരുന്നതാണ് സ്വർഗീയ പൗരത്വം അങ്ങനെ നമ്മൾ സ്വർഗവാസികളായി അതിനുവേണ്ടി സമർപ്പിതരായി സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തു ഈ ഭൂമിയിലെ ഒരു ഒരവകാശത്തിനും നമ്മളെ കിട്ടുകയല്ല ഈ ഭൂമിയിൽ നമ്മൾക്ക് അവകാശമില്ല നമ്മുടെ അവകാശം സ്വർഗത്തിലാണ് നമ്മുടെ പിതാവ് അവിടെയാണ് നമ്മുടെ കർത്താവ് അവിടെയാണ് നമുക്കുള്ള പ്രതിഫലങ്ങൾ എവിടെയാണ് നമ്മുടെ പ്രത്യാശി എവിടെയാണ് നമ്മുടെ പ്രതീക്ഷയും അവിടെയാണ് ഈ പൗരത്വം അവൻ നമുക്ക് സൗജന്യമായി തന്നതാണ് എങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ ലഭിച്ചതാണ് കർത്താവിൻ്റെ രക്തം നിമിത്തം നമുക്ക് ലഭ്യമായതാണ് ആ പൗരത്വത്തിൻ്റെ മുഴുവൻ അവകാശങ്ങളും സ്വന്തമാക്കി നേടിയെടുത്ത് നമുക്ക് സ്വർഗത്തിൽ നമ്മളുടെ വിശുദ്ധന്മാരോടുകൂടെ മഹാപരിശുദ്ധന്മാരോടുകൂടെ മഹാവിശുദ്ധന്മാരോടുകൂടെ കർത്താവ് കൃപ തരട്ടെ നമ്മളെ നമ്മളെങ്ങനെ ഇവിടെ നിർത്തും നമ്മൾ ഇത് അന്യനാടാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പെയ്ത ഈ ലോകം അന്യമാണ് ഈ ലോകത്ത് ഒരവകാശവുമില്ല രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ഈ ഭൂമിയിൽ ഒരവകാശവുമില്ല നമ്മുടെ അവകാശം അവിടെയല്ലേ കാരണം നാം സ്വർഗീയ പൗരന്മാരാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കാമോ ഒരു നോക്കിയന് ഗതിയില്ലാതെ പുറംപരമ്പിൽ കിടന്ന് നമ്മൾ അരിഷ്ഠരായിരുന്ന നമ്മൾ കുറവുകളുള്ളവരായിരുന്ന നമ്മൾ ബലഹീനരായിരുന്നു നമ്മൾ നാറ്റം വമിച്ച് കിടന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് സ്വർഗീയ പൗരത്വം തന്നു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടും ജനിപ്പിച്ചു സ്വർഗീയ അവകാശങ്ങൾക്ക് അർഹരാക്കി ഇതിൽ കൂടുതൽ എന്നെ വേണം ദൈവമക്കളെ നമുക്കത് മതി പക്ഷേ ആത്മഹത്യ ചെയ്തും പാപം ചെയ്തും തിന്മ പ്രവർത്തിച്ചും ആ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത് സ്വന്തം ആത്മാവിനെ ഹത്യ ചെയ്ത് കളയരുത് സ്വന്തം ആത്മാവിനെ കെടുത്തരുത് അതിനെ നശിപ്പിക്കരുത് അത് ദൈവത്തിന് വിലപ്പെട്ടതാണ് ആ ആത്മാവിന് വേണ്ടിയിട്ടാണ് പിതാവ് താനും തൻ്റെ പുത്രനും നമുക്ക് വേണ്ടി നൽകിയത് അതോർക്കുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ നമുക്കെങ്ങനെ നമ്മുടെ ആത്മാവിനെ ഹത്യ ചെയ്യാൻ കൊല ചെയ്യാൻ നമുക്ക് കഴിയും അതിന് പറയുന്ന പേരാണല്ലോ ആത്മഹത്യ എന്ന് യാൽ നമ്മൾ കടന്നു ചെല്ലേണ്ട സ്ഥാനത്ത് ഉചിതമായ സമയത്ത് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും ഒരു കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കാനും ഏതെല്ലാം പ്രകാരം ഉപയോഗിപ്പാനും ദൈവം ആഗ്രഹിക്കുന്നുവോ ആ കാലം വരെ നമുക്ക് ഈ ഭൂമിയിൽ സ്ഥാനമുള്ളൂ അത് കഴിഞ്ഞാൽ സ്വന്തം നാടായ സ്വർഗീയ കനാലിലേക്ക് നമ്മൾ പോകണം അവിടെയാണ് നമ്മുടെ പൗരത്വം അവിടെയാണ് നമ്മുടെ അവകാശം നമ്മൾ സ്വർഗീയ പൗരന്മാരാക്കി വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാക്കി വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും ഗണത്തിലും നമ്മളെ ആക്കി നമ്മളെയാക്കി ഇതിനപ്പുറത്തെന്തു വേണം എൻ്റെ കർത്താവ് നമ്മുടെ നാഥൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്വന്തം രക്തം തന്ന് വീണ്ടെടുത്ത് സ്വർഗീയമായ അവകാശങ്ങൾക്ക് എല്ലാം പാത്രിഭൂതരായി നാം റോമാലേഖനം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കൂട്ടവകാശികളായി എന്ന് നാം കാണുകയാണ് നമ്മൾ കർത്താവിൻ്റെ കൂട്ടവകാശിയായി ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള അവകാശങ്ങൾ നിരവധിയാണ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്വങ്ങൾ നിരവധിയാണ് പദവികൾ നിരവധിയാണ് അങ്ങനെ കർത്താവിൻ്റെ കൂട്ടവകാശിയാക്കി സ്വർഗീയ പൗരന്മാരാക്കി ആത്മാവിനാൽ നിറച്ചു നമ്മുടെ സങ്കടങ്ങളെ മാറ്റി ആത്മസന്തോഷം കൊണ്ട് നിറച്ചു വിശുദ്ധിയിൽ നിർത്തി എല്ലാ സ്നേഹത്തിനും നന്ദി പറയാം ആ കർത്താവ് എത്രയോ നല്ലവൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് നയിക്കുന്നു എവിടേക്ക് സ്വന്തം നാട്ടിലേക്ക് ചെല്ലാൻ യോർദാൻ എന്ന ഒരു മരണ യോർദാൻ ഇസ്രായേൽ ജനത്തിന് യോർദാൻ പോലെ അവർ യോർദാൻ കടന്നാണ് കനാനിൽ പ്രവേശിച്ചത് എന്നതുപോലെ നമുക്ക് ഒരു യോർദാൻ കടക്കണം അതിനപ്പുറത്ത് കനാനാണ് ഏതാണ് ആ യോർദാൻ മരണ യോർദാൻ മരണമെന്ന യോർദാൻ നമ്മൾ മരണം വഴിയായി അതിനപ്പുറത്തേ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഭക്തന്മാരുടെ ഇമ്പഗാനങ്ങൾ കേൾക്കാം അവിടെ വിശുദ്ധന്മാരുടെ പാട്ട് കേൾക്കാം അവിടെ ഭക്ത ശിരോമണികൾ ജീവിതത്തിൽ ഓട്ടം തികച്ചവരുടെ ആനന്ദ ഫേരി കേൾക്കാം ആത്മാവിൽ ജയിച്ചവരുടെ സംഗീത ആലാപനം കേൾക്കാം ആ കൂട്ടത്തിൽ നാമം ചെന്ന് ചേരുകയാണ് ഒന്നിയിൽ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് ഭവിക്കുന്നത് അതിന് തക്കവണ്ണം നാം അവനോട് ചേർക്കപ്പെടും നമ്മുടെ രാജ്യത്ത് നമുക്ക് ജന്മം കൊണ്ട് ലഭിച്ച പൗരത്വമാണ് നമുക്കൊക്കെ ഉള്ളത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യയിലാണ് നമ്മുടെ പൗരത്വം എന്നാൽ ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും നമ്മൾ ആ രാജ്യത്ത് സ്ഥിരതാമസമാക്കിയാൽ അവരുടെ പൗരത്വം ലഭിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളല്ലോ ഇന്ത്യൻ പൗരത്വം നമുക്ക് ലഭിച്ചു നമ്മൾ ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരന്മാരാണ് അത് ഇവിടെ ജീവിക്കാൻ കൊള്ളാം എന്നാൽ സ്വർഗത്തിൽ ജീവിക്കാൻ സ്വർഗീയ പൗരത്വം വേണം മറ്റൊരു രാജ്യത്ത് ജീവിക്കാൻ അവിടുത്തെ പൗരത്വം വേണം താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ട് നമുക്ക് ഈ ജീവിതം താൽക്കാലികമാണ് ദൈവമക്കളെ സ്വർഗീയ ജീവിതമാണ് സ്ഥിരമായിട്ടുള്ളത് അതുകൊണ്ട് അവൻ തൻ്റെ ആ സ്വർഗീയ പൗരത്വം നമുക്ക് തന്നു ആ പൗരത്വം അനുഭവിച്ച് നമുക്ക് ജീവിക്കണ്ടായോ നിശ്ചയമായി ആ പൗരന്മാർക്കുള്ളതാണ് സ്വർഗത്തിലെ സകല അവകാശങ്ങൾ അവകാശങ്ങളും സ്വർഗീയ പൗരന്മാർക്കുള്ളതാണ് വിശുദ്ധന്മാരുടെ കോടാനുകോടി ഭക്തന്മാരുടെ നിരയിൽ സാധുക്കളായ നമുക്കും ഇടമുണ്ടാക്കി തന്നത് ആ പൗരത്വമാണ് കർത്താവ് പറഞ്ഞില്ലേ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിട്ടു പൗരത്വ രജിസ്റ്ററിൽ പേരുണ്ടാകണേ പേരുണ്ടാകണം അത് പുതുക്കപ്പെടേണ്ടതല്ല രജിസ്റ്റർ ഒരിക്കലും പുതുക്കാറില്ല നമ്മുടെ നാട്ടിൽ അതൊക്കെ പുതുക്കാം പുതുക്കിക്കപ്പെട്ടേക്കാം എന്നാൽ സ്വർഗത്തിലെ പൗരത്വം അത് പുതുക്കപ്പെടേണ്ടതല്ല പുതുക്കപ്പെട്ടവർക്കുള്ളതാണ് ആ പൗരത്വം അത് സ്വർഗത്തിൽ നിത്യേന വാദാനുള്ളതാണ് സ്വർഗീയ അവകാശങ്ങൾ സ്വന്തമാക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് അതിലേക്ക് വലിയവനായ ദൈവം നമ്മളെ ആർത്തിയോടെ ആവലോടെ ക്ഷണിക്കുകയാണ് കാലം പോക്കി സമയം കളഞ്ഞ് ജീവിതം നശിപ്പിച്ച് കളയരുതേ ഏശു കർത്താവും നമ്മളെ വിളിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് തൻ്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ ഒരു നാളിൽ അവൻ്റെ മധ്യാകാശത്ത് വരവെങ്കിൽ എവിടെയാണോ നമ്മുടെ ശരീരം അമർന്നു പോയത് അവിടെ നിന്നാണ് അല്ല അവൻ്റെ വരമെങ്കിൽ നാം ജീവനോട് ഇരിക്കുകയാണോ അതാത് സ്ഥാനത്ത് നിന്ന് സ്വർഗീയമായി ശരീരം പ്രാപിച്ച് നമ്മൾ അവനെതിരേൽപ്പാൻമേഹങ്ങളിൽ എടുക്കപ്പെടും അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം നമ്മെ അതിനായി സമർപ്പിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരണീയവാനായി ദൈവമേ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ദൈവമേ നിന്റെ വചനം അതിൻ്റെ മുഴുവൻ ശക്തിയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണമേ ഇന്ന് വചനം കേട്ട് ആരും നശിക്കില്ല കർത്താവ് അവരുടെ ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നല്ലോ ഈ നാളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു നല്ല ബുദ്ധിയോടെ നല്ല ജ്ഞാനത്തോടെ നല്ല ഓർമ്മയോടെ പരീക്ഷ എഴുതുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവിൻ്റെ കരുണയെ ഞങ്ങൾ ചോദിക്കുകയാണ് കുഞ്ഞുങ്ങൾ കുടുംബത്തിന് സഭയ്ക്ക് നിൻ്റെ നാമത്തിനൊരു അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ രോഗത്താലും ഭാരത്താലും പൈശാചികമായ പോരാട്ടങ്ങൾക്കകത്തും കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു നിന്റെ രക്തത്താളുടെ വിടുതൽ അനുഭവിപ്പാനിടയാകണമേ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്വർഗീയ പൗരത്വത്തിനായിട്ട് സ്തോത്രം ഒരു നാളിൽ അങ്ങയുടെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ ഞങ്ങളുടെ ഈ ദ്രവത്വമുള്ള ശരീരത്തിന് രൂപാന്തരം വരുത്തി അങ്ങയോട് ചേരുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുന്ന് ഈ വചനം കേട്ട എല്ലാവരെയും നിന്റെ കരങ്ങളാൽ അനുഗ്രഹിക്കുമാറാകണമേ യേശുവിൻ നാമത്തിൽ തന്നെ Praise the Lord Kartav Namme Anigri